മൂലമറ്റം എ കെ ജി കോളനിക്ക് സമീപത്തെ ത്രിവേണി സംഗമത്തിൽ മനം മയക്കുന്ന കാഴ്ചകളാണ് നിറയെങ്കിലും അതിനൊപ്പം തന്നെ അപകടവും ഒളിഞ്ഞിരിപ്പുണ്ട് മൂലമറ്റം പവർ പവർഹൌസിൽ നിന്നുള്ള ടെയിൽ റേസ് കനാൽ നച്ചാർ മണപ്പാടിയാർ എന്നിവ ചേരുന്നതാണ് ത്രിവേണി സംഗമം പവർ പവർഹൌസിൽ നിന്നുള്ള വെള്ളം എത്തുന്നതിനാൽ വർഷത്തിൽ എല്ലാ ദിവസവും ജലസമ്മർദ്ദമാണ് ത്രിവേണി ഇക്കഴിഞ്ഞ ദിവസം പ്രദേശവാസികളായ രണ്ടുപേർ മുങ്ങി മരിച്ചതുൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് കാഴ്ചകൾ ആസ്വദിക്കുവാനും ദൃശ്യങ്ങൾ പകർത്താനുമായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഒട്ടനവധി ആളുകളാണ് മൂലമറ്റം ത്രിവേണി സംഗമത്തിലേക്ക് എത്തുന്നത് നിരവധി സിനിമകളും ത്രിവേണി സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് മഴക്കാലത്ത് നച്ചാറും മണപ്പാടിയാറും നിറഞ്ഞൊഴുകുമെങ്കിലും വേനൽക്കാലത്ത് ഇവയിൽ ജലനിരപ്പ് താഴും വേനൽക്കാലത്ത് പവർഹൌസിൽ നിന്നെത്തുന്ന വെള്ളമാണ് പ്രധാനമായും ഉണ്ടാവുക പവർഹൌസിൽ പ്രവർത്തിക്കുന്ന ജനറേറ്ററുകളുടെ എണ്ണമനുസരിച്ച് പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവും വ്യത്യാസപ്പെടും രണ്ടോ മൂന്നോ ജനറേറ്ററുകൾ മാത്രമാണ് പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ ത്രിവേണി സംഗമത്തിലും പുഴയിലും വെള്ളം കുറവായിരിക്കും ഈ സമയങ്ങളിൽ നിരവധി ആളുകൾ ഇവിടെ ഇറങ്ങുകയും നീന്തുകയും മറ്റും പതിവാണ് പ്രധാനമായും ആളുകൾ നീന്താനിറങ്ങുന്ന മണപ്പാടിയാർ ഒഴുകിയെത്തി ത്രിവേണിയിലേക്ക് പതിക്കുന്ന ബിയർക്കട്ട് ഭാഗത്താണ് പവർ ഹൌസിലെ ആറ് ജനറേറ്ററുകളും പ്രവർത്തിപ്പിച്ചാൽ വൻതോതിൽ വെള്ളം കുതിച്ചെത്തും ഈ സമയത്ത് ത്രിവേണിയുടെ നടുവിൽ വലിയ ചുഴിയും രൂപപ്പെടും ഇത്തരത്തിൽ വെള്ളമെത്തുമ്പോൾ മധ്യഭാഗത്തു നിന്നും ബിയർക്കെട്ടിലേക്ക് ശക്തിയായി വെള്ളം ഓളം തള്ളിയെത്തും അപ്പോൾ നീന്തുന്നവർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാകും ഇങ്ങനെയുണ്ടാവുന്ന വെള്ളത്തിന്റെ തള്ളൽ മൂലമാണ് നീന്താൻ അറിയാവുന്നവർ പോലും ബിയർക്കെട്ട് ഭാഗത്തേക്ക് നീങ്ങിപ്പോകുന്നത് സ്ഥലപരിചിതരല്ലാത്ത നിരവധി ആളുകൾ ഇതിനു മുമ്പും ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ ഒരു അപകട സൂചന ബോർഡോ സംരക്ഷണ വേലിയോ സ്ഥാപിക്കാൻ ഇതുവരെ വിവിധ വകുപ്പ് അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ആൾക്കാർ വന്നിട്ട് കുളിക്കൽ കാർച്ചയും വേളമൊക്കെ ശ്രദ്ധിക്കാൻ പോകാറില്ല അവരോട് പറയുന്നില്ല കുളിക്കല് വെള്ളം കുറഞ്ഞു മാറി വേറെ തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ കാട്ടുന്ന അലംഭാവത്തിനെതിരെ പ്രതിഷേധവും ശക്തമാണ് പവർഹൌസിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിടുമ്പോൾ മുന്നറിയിപ്പ് നൽകാൻ വൈദ്യുതി വകുപ്പ് തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ തൊടുപുഴ